അവന്റെ കല്യാണം കഴിപ്പിക്കണ്ടെന്നാണ് ചേട്ടന്റെ മോളുടെ അഭിപ്രായം. പിന്നെ എപ്പോഴാ അവന്റെ കല്യാണം നടത്തണ്ടേ? എടി അതല്ലെന്നേ, അവനെ കൊണ്ട് കല്യാണമേ കഴിപ്പിക്കരുതെന്നാണ് ചേട്ടൻ തീരെ നിലപാട്. അതെങ്ങനെയാ അവര് തീരുമാനിക്കുന്നേ? അത് നമ്മള് തീരുമാനിക്കേണ്ട കാര്യല്ലേ? അല്ല, എന്നാലും ചേട്ടത്തി അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഒരു അഭിപ്രായവും ഇല്ല, നമ്മൾ തീരുമാനിച്ച കാര്യം അത് നടത്തു തന്നെ വേണം. നടത്തുകയെന്ന് വെച്ചാ പൈങ്കിളി കൊണ്ടൊന്ന് ആലോചന എന്തായാലും നടക്കാൻ സാധ്യതയില്ല. എന്നാ പിന്നെ നമുക്കിത് കുറച്ചങ്ങോട്ട് നീട്ടി വെച്ചാലോ? അതെങ്ങനെയാ നമ്മൾ നീട്ടി വെക്കുന്നേ? 3 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്നല്ലേ ജോത്സ്യര് പറഞ്ഞേ? ഇപ്പൊ ആലോചിച്ച് തുടങ്ങിയാലേ അപ്പൊ നടക്കുള്ളൂ. എടി എന്ന് പറഞ്ഞാ കല്യാണം എന്ന് വെച്ചാൽ നമ്മൾ മാത്രം കൂടിയാ നടക്കൂ? പിന്നെ നമ്മൾ മാത്രം കൂടിയാ പോരെ? നിങ്ങൾ അവന്റെ അച്ഛൻ, ഞാൻ അവന്റെ അമ്മ, നമ്മൾ രണ്ടുപേരും തീരുമാനിക്കുക, പിന്നെ അവന്റെ കൂടപ്പുറപ്പുകളും, ഇത്ര മതി. അല്ല, എന്നാലും ചേട്ടനും ചേട്ടത്തേക്ക് ഇങ്ങനെ പറയുമ്പോ പിന്നെ എന്ത്? ചേട്ടൻ, നിങ്ങൾ എന്തിനാണ് ഈ ചേട്ടനെ ബഹുമാനിക്കണം സമ്മതിച്ചു? നിങ്ങൾ എന്തിനാ ഈ ചേട്ടത്തിയെ പേടിക്കുന്നത്? ചേട്ടത്തിയെ പേടിച്ചിട്ടൊന്നുമല്ലെന്ന്, ഇടി കുടുംബത്തിൽ ഒരു കാര്യം നടക്കും, എല്ലാവരുടെ സാന്നിധ്യം അനുഗ്രഹം ഒക്കെ വേണ്ടേ? അനുഗ്രഹം ഒക്കെ വേണം എന്ന് പറഞ്ഞ് സുമയുടെ കല്യാണം നടത്തണമെന്ന് പറഞ്ഞോ? ആകെ ഞാൻ ധർമ്മസങ്കടത്തിലായല്ലോ. ഓ, ചേട്ടത്തി പറയുന്നത് ഞാൻ കേൾക്കാത്തോണ്ടാണോ നിങ്ങൾ ധർമ്മസങ്കടത്തിലായത്? അയ്യോ, അങ്ങനല്ല, കല്യാണം ഉടനെ നടക്കണമെന്ന് രാകേഷ് ചോദിച്ചു. കല്യാണമേ നടത്താൻ പാടില്ല ചേട്ടത്തി, അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും സുമയുടെ കല്യാണം 3 മാസത്തിനുള്ളിൽ നമ്മൾ നടത്തിയിരിക്കും. അവർക്ക് നമ്മുടെ കല്യാണം കൂടാൻ താല്പര്യമില്ലേ? വേണ്ടെന്നേ, എന്റെ വീട്ടുകാർ വന്നിത് നടത്തി തന്നോളൂ. എടി എനിക്കതല്ല, ഉത്തമം കൂടെ അവരെ കൂടെ ചേർന്ന് ചെയ്യുന്നത്, അതാണ് എന്റെ പ്രശ്നം. ഉത്തമന്റെ കാര്യം ഓർത്ത് നിങ്ങൾ പറയണ്ട, അവനെ ഞാൻ സമ്മതിപ്പിച്ചോളാം. സമ്മതിപ്പിച്ചു നീ പറഞ്ഞ അവ അനുസരിക്കായിരുന്നിട്ട് തന്നെ. എടി അവനൊരു കാര്യം തീരുമാനിച്ച ബ്രഹ്മാവ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത കൂട്ടത്തിലാണ്. അപ്പൊ അവനെ കൊണ്ട് അനുസരിപ്പിക്കുന്ന കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു. അവനെ എന്റെ മോനെ, ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. കേട്ടാ മതി. ആ കേട്ടോളൂ. ഇച്ചിരി വെള്ളം തരുവോ കുടിക്കാൻ? ക്ഷീണിച്ചു വന്നത് ഞാനാ, ഞാനാ വെള്ളം ചോദിച്ചത്. ഓ, എന്റെ വയലും വെള്ളം പറ്റി. അയ്യോ, റിയലി ഓസം. ആ, ഐ ലൈക്ക് ഇറ്റ്. യോ, യപ്പ് യപ്പ്. Nope, 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 nope. I like you, huh? I have beautiful. Yes. ആരുടെ മനസ്സുണ്ടാ? ഒരു യുകെ ഒരു ബിസിനസ് കാര്യ ആൾഡിയ മനസ്സുണ്ടാ? അവരെന്നെ വിളിക്കുന്നു. അയ്യോ, ഞാൻ അവരെന്നെ വിളിച്ചല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. നീ അവരെ അങ്ങോട്ട് വിളിച്ച? ആ, എന്തിന്? അതേ, ശിവാളിയും പറഞ്ഞു. ശിവാളിയൻ ശിവാളിയും പറഞ്ഞു ദൂരെ പെണ്ണ് നോക്കാൻ. എനിക്ക് എന്തായാലും നാട്ടിൽ നിന്ന് പെണ്ണ് ഇട്ടത്തില്ലല്ലോ. അല്ല, എന്തൊക്കെ പിന്നെ കഥ, 3 മാസത്തിനകത്ത് കല്യാണം നടത്തണം, എനിക്ക് നല്ലാലും വരണം, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം. അപ്പൊ ആൾഡിയ മനസ്സുണ്ടേ കൊണ്ടേ പറ്റൂ, അവളെ കെട്ടേണ്ടി വരും. അപ്പൊ അവരിങ്ങ് വരുവോ? ഏഹ്, അങ്ങ് പോവോ? എന്ത്? അല്ല, അവരിങ്ങ് വരുവോ? അത് നീ അങ്ങ് പോവോ? എന്തിന്? കല്യാണം കഴിക്കാൻ. ചേട്ടൻ നീ പറയത്തില്ലേ, ഓൺലൈൻ വഴി കല്യാണം കഴിക്കാൻ പറ്റും. ഓ, അപ്പൊ പിന്നെ എപ്പോഴെങ്കിലും കണ്ടാ മതി. അങ്ങനെ നേരിട്ട് കാണണ്ടാന്ന്? ആ, അത് കൊള്ളാം. യു കെ കൊണ്ടുപോകും കല്യാണം കഴിഞ്ഞു. കൊണ്ടുപോകോ? എടാ, ഇവിടെ നിന്ന് എവിടെ നിങ്ങൾ നോക്കണ പെണ്ണ്? എനിക്ക് യു കെ ആളുടെ മനസ്സുകൊണ്ട് തന്നെ കല്യാണം കഴിക്കണം. ബ്രദർ ഉത്തമൻ കുഞ്ഞുണ്ണി, സൂപ്പർ ബോയ്, സ്മാൾ. ഓൾറെഡി